ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്വാതിൻ്റെ കലവറ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ മീൻകറിയാണ് കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന പോലത്തെ നല്ല കുറുകിയ കൂടിയ ടേസ്റ്റി മീൻ കറി അപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വെക്കാൻ പോകുന്ന മീൻകറിയുടെ പ്രത്യേകത നമ്മൾ കുടംപൊളി ആദ്യം തന്നെ തിളപ്പിച്ച് ആ വെള്ളത്തിലാണ് മീൻകറി വെക്കുന്നത് ആ വെള്ളത്തിൽ ആണ് മീൻ്റെ മീൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീൻ ഒരു അര കിലോ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എരിവ് കുറവായതുകൊണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് കുടംപുളി അത് നമ്മുടെ പുളിക്ക് പുളിക്കനുസരിച്ച് എടുക്കുക പിന്നെ അര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഒരു മൂന്ന് നാല് ചെറിയുള്ളി അത്രേം മതിയാവും അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പില ഉപ്പ് കടുക് പിന്നെ ഉലുവ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മളിവിടെ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നേ ഇല്ല ഈ കറിക്ക് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മൾ കുടംപുളി ആദ്യം തന്നെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മീൻകറി വെക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ഇതാ ഞാൻ ആദ്യം തന്നെ കുടംപുളി തിളപ്പിക്കാനിട്ടിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് ആ വെള്ളത്തിൻ്റെ നിറം മാറി ഒരു കറുത്ത കളറി വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പുളി എപ്പോഴും നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം നമ്മൾ എടുക്കുന്ന മീനിൻ്റെ എമൗണ്ട് വെച്ചിട്ടും അതുപോലെ കുടമ്പുളിയുടെ പുളി അനുസരിച്ചിട്ടുമൊക്കെ ഇതാ ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ചേർക്കാം ഉള്ളി ഓപ്ഷനലാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കറി വെക്കുമ്പോഴത്തേക്കും ഉള്ളി ചേർക്കാറില്ല ഉള്ളിയും മല്ലിപ്പൊടിയും ചേർക്കാറില്ല അപ്പോൾ ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ ഇത് കേടാകാതെ ഇരിക്കും ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ അതിന് ശേഷമാണ് കറിവേപ്പില ഇടുന്നത് കാരണം ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ ആദ്യം തന്നെ അങ്ങ് മൊരിഞ്ഞങ്ങ് പോകാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടത്തില്ല ഇപ്പം തേണ്ട ഏകദേശം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി യൂസ് ചെയ്യാത്തത് കൊണ്ട് രണ്ട് മൂന്ന് ദിവസം വരെ ഒരു കുഴപ്പം കൂടാതെ ഈ കറി നമുക്ക് പുറ വെളിയിൽ തന്നെ വെക്കാൻ പറ്റും ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല മീൻകറി എപ്പോഴും വെച്ചിട്ട് വെളിയിൽ തന്നെ വയ്ക്കുന്നതാണ് നല്ലത് ഓരോ തവണ യൂസ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് തിളപ്പിച്ച് വെക്കാനും പറ്റും ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്നത് പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ അപ്പോഴേക്കും നമുക്കതിലേക്ക് പുളിവെള്ളം കുറേശേടി ചേർത്ത് കൊടുക്കാം ആദ്യം ഞാനൊരു പകുതി എമൗണ്ട് പുളിവെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഈ പൊടികളെല്ലാം മൂത്ത് നല്ലതുപോലെ ഒന്ന് കുറുകി ആ വെള്ളം വറ്റി വരണം കണ്ടില്ലേ കുറച്ചുനേരം നമ്മൾ അത് വഴറ്റി കഴിയുമ്പോൾ ആ വെള്ളം അങ്ങ് നല്ലതുപോലെ വറ്റി വരും അതായത് ആ പുളിവെള്ളം ആ നമ്മുടെ മസാലയിലേക്ക് അങ്ങ് പിടിക്കും അപ്പം നമുക്ക് ബാക്കിയിരിക്കുന്ന വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം പുളി എപ്പോഴും നമ്മുടെ ആവശ്യാനുസരണം എടുത്തിട്ട് വേണം തിളപ്പിക്കാൻ ഇതാകാണ്ടില്ലേ ഇനി നമുക്ക് കുറച്ചുനേരം കൂടെ ഇളക്കി ആ പുളി വെള്ളം ഒന്ന് എമൗണ്ട് കുറഞ്ഞ് വരുന്നവരെ അതായത് കുറച്ചൊന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം ആ പൊടികളിലേക്കൊക്കെ പുളിവെള്ളം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീനിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഞാൻ എൻ്റെ അരക്കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പുളി എന്തായാലും മുന്നിട്ട് തന്നെ നിൽക്കും കാരണം നമ്മൾ പുളി നല്ലതുപോലെ തിളപ്പിച്ച് അതിനകത്തെ ആ ഒരു ഗുണം മുഴുവൻ എടുത്തിട്ടുണ്ടല്ലോ പുളി ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നതിനാണ് നല്ലത് കാരണം നമുക്ക് കഷ്ണം ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് പുളി നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് മൂടി വെച്ച് തിളയ്ക്കുന്നേരം വെയിറ്റ് ചെയ്യാം ഇപ്പം എന്താണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചുറ്റിച്ചാൽ മതി സ്പൂണും തവിയൊന്നും ഇടണ്ട നമുക്കതൊന്ന് നല്ലതുപോലെ ചുറ്റിച്ച് എല്ലാ കഷ്ണത്തിലും വരുന്ന വിധത്തിൽ കഷ്ണങ്ങളൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ചുറ്റിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ചട്ടി അല്ലെങ്കിൽ ചട്ടിയുടെ അടി പിടിക്കും പിന്നെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് പുളി ആവശ്യത്തിനുണ്ടോയെന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും നിങ്ങളൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട് കാരണം നമ്മൾ പുളി തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു സത്താണല്ലോ യൂസ് ചെയ്യുന്നത് എന്തായാലും ഇപ്പം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് വേവ് നോക്കുക ഈ സമയത്ത് നമുക്ക് വീണ്ടും പുളി ഉപ്പുമൊക്കെ ഒന്ന് നോക്കാം ഞാൻ നോക്കിയപ്പോൾ എല്ലാ പാകത്തിനായിരുന്നു ഇനി അഥവാ പുളി കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു പുളി വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തിളപ്പിച്ച് മാറ്റിയ പുളി ഇരിപ്പുണ്ടല്ലോ അതിന്നൊരു പുളി ഇട്ട് കൊടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല കാരണം ഞാനത് രണ്ട് മൂന്ന് വട്ടം ചെയ്ത് നോക്കി ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ അപ്പം നമ്മുടെ കല്യാണ സ്പെഷ്യൽ മീൻ കറി റെഡി ആയിട്ടുണ്ട് കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന ടൈപ്പ് മീൻ കറിയാണിത് രണ്ട് മൂന്ന് ദിവസം വരെ ഒരു കുഴപ്പം കൂടാതെ കേടു കൂടാതെ ഇരിക്കും നല്ല പ്രത്യേക ടേസ്റ്റാണ് പുളിവെള്ളത്തിൽ മീൻകറി തിളപ്പിച്ച് വെക്കുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്